നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക സ്ത്രീ ശരീരത്തിൽ അണുബാധയുണ്ടാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഭാഗമാണ് വജൈന അഥവാ യോനി യോനി വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ അണുബാധ ഉണ്ടാകാനും അതുവഴി പല രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് യോനിയുടെ സ്വാഭാവിക വൃത്തി രീതികളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഇത് യോനിയാരോഗ്യത്തെ ബാധിക്കും യോനിയുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിതാം യോനി അല്ലെങ്കിൽ വജൈന എന്ന വാക്കു പറയുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത് വൾവയെക്കുറിച്ചാണ് സ്ത്രീകൾ ബാഹ്യ അവയമാണ് ഭഗം അഥവാ വൽവ സ്ത്രീ ലൈംഗിക അവയവത്തെ പൂർണ്ണമായും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നുവെങ്കിലും ശാസ്ത്രീയമായ ഈ പദം സ്ത്രീകളുടെ ബാഹ്യ ലൈംഗിക ഭാഗങ്ങളെ മാത്രം സൂചിപ്പിക്കുന്നു യോനി വൃത്തിയായി സൂക്ഷിക്കാൻ നിരവധി സോപ്പുകൾ ഇന്ന് വിപണിയിലുണ്ട് സുഗന്ധമുള്ള സോപ്പുകൾ ഉപയോഗിച്ച് യോനി കഴുകുന്നത് ഒഴിവാക്കുക ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ വീര്യം കുറഞ്ഞ സോപ്പുകൾ ഉപയോഗിക്കണമെന്നാണ് ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്പിറ്റലിലെ യൂറോ ഗൈനക്കോളജി കൺസൾട്ടന്റായ ഡോക്ടർ സൂസി എൽനയിൽ പറയുന്നത് ദിവസവും ചെറു ചൂടുവെള്ളത്തിൽ യോനി വൃത്തിയാക്കുന്നത് അണുബാധ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും ലൈംഗിക ബന്ധത്തിന് ശേഷം യോനി വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ അണുബാധകൾ വരാനുള്ള സാധ്യത ഏറെയാണ് അതുപോലെ തന്നെയാണ് ആർത്തവ സമയത്ത് മണിക്കൂർ കൂടുമ്പോഴെങ്കിലും നാപ്കിൻ മാറ്റുക ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് വജൈന കഴുകുക ഇത് വജൈനയുടെ വൃത്തിക്ക് പ്രധാനമാണ് അടിവസ്ത്രം ദിവസവും രണ്ടു തവണയെങ്കിലും മാറേണ്ടത് അത്യാവശ്യമാണ് നല്ലപോലെ ഉണങ്ങിയ അടിവസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക കോട്ടൺ വസ്ത്രങ്ങളാണ് ഏറ്റവും അഭികാമ്യം